Nada. എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആഹാ, നീ എന്താണ് എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് നാഗ? എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെന്താണ് വിഷമം? വിഷമമൊന്നുമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു വിഷമമാണല്ലോ. നീ വാക്കുകൾ കൊണ്ട് കളിക്കാൻ വരിക എൻ്റെ അടുക്ക്? രസമല്ലേ നാഗ വാക്കുകൾ കൊണ്ടുള്ള കളി? അതെ അതെ, വാക്കുകൾ കൊണ്ടുള്ള കളികൾ രസകരമാണ്. ഞാനിവിടെ ഈ കട്ടിലിൽ മെത്തമേൽ കിടക്കുകയാണ്. ആഹാ, ഇന്ന് നന്നായി ജോലി ചെയ്തു നീയല്ലേ? ഞാൻ എന്നും ജോലി ചെയ്യുന്നതല്ലേ? നീ അതെന്തേ കാണാത്തത്? ഇന്ന് മാത്രം ചെയ്തത് നീ എന്താ കണ്ടത്? നീ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് നാഗ? പിന്നെ എന്റെ ജോലികളെല്ലാം നീ വന്ന് ചെയ്യുമോ? നോക്കൂ, ഞാൻ കിടക്കുന്നിടം നീ കണ്ടതല്ലേ? എല്ലാം വാരി വിതറി വലിച്ചു വാരി. ചായക്കുട്ടികൾ, വർണ്ണക്കടലാസുകൾ, വർണ്ണ തുണികൾ, വർണ്ണ നൂലുകൾ, സ്വർണ്ണ നൂലുകൾ, വെള്ളി നൂലുകൾ, സീക്വൻസുകൾ, പൊട്ടുകൾ, കൺമഷി, വാച്ച്, പിന്നെ ബ്രഷ്, പേന, പെൻസിൽ, സ്കെയില്, മൈക്രബർ, ബുക്കുകൾ, പുസ്തകങ്ങൾ, എണ്ണ, തിരികൾ എന്ന് വേണ്ട എന്തോരം സാധനങ്ങളായിരുന്നു. കടലാസുകൾ പല ഇനം, ചായക്കുട്ടികൾ പല ഇനം, എല്ലാം തൂത്തുവാരി അടുക്കി പേർക്കി വെച്ചു. ആഹാ, എന്തെന്താ, നല്ല ജോലി ഉണ്ടായിരുന്നു, ഒപ്പം നന്നായി പാചകവും ഉണ്ടായിരുന്നല്ലോ. അതെ, ചക്കക്കുരുമുളക് ഉരുട്ടി വെച്ചു, കടലക്കറി വെച്ചു, പിന്നെ കായ വറുത്തു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ചക്കക്കുരുമുളക് ഉരുട്ടി നല്ല രുചിയുണ്ടായിരുന്നു. നിനക്ക് ഞാൻ അറിഞ്ഞു തരുന്നത് കണ്ടല്ലേ? അതെ അതെ, കടലക്കറിയും നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ കട്ടതൈര് പോലുള്ള മോരോ, അതും കൊള്ളാമായിരുന്നു, നല്ല സ്വാദുണ്ടായിരുന്നു. നീ ആസ്വദിച്ച് കഴിച്ചുവോ? ആസ്വദിച്ച് 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 കഴിച്ചു. നീ എഴുതിയോ? ആ, ഞാൻ എഴുതി. ഇപ്പോൾ എഴുതുമ്പോൾ എൻ്റെ വിരലുകളാണ് അവിടെ ചലിക്കുന്നത്, പറയുമ്പോൾ എൻ്റെ ചുണ്ടും നാവും അവിടെ ചലിക്കുന്നു. ശബ്ദം തൊണ്ടയിൽ നിന്നും വരുന്നു, തൊണ്ടയിൽ നിന്നും. മനസ്സോരോന്നും മൗനമായി പറഞ്ഞു കൊടുക്കുന്നു. മതി മതി നിന്റെ പാണ്ഡിത്യം, അതൊക്കെ പോട്ടെ. ഞാൻ ഇനി ഒരല്പനേരം വിശ്രമിക്കട്ടെ. നീ വിശ്രമിച്ചോളൂ. നിന്റെ വിശ്രമ നേരത്തല്ലേ ഞാൻ വന്നെത്തിയത്. നിനക്കിവിടെ എന്തുണ്ട് നാഗ? എന്തെങ്കിലും നിനക്കൊരു പോരായ്മയുണ്ടോ? നീ ചിന്തിക്കൂ, മെല്ലെ മെല്ലെ ചിന്തിച്ച്.
ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത്? ഓക്കെ, നീ ചിന്തിക്കണ്ട. നീ മെല്ലെ 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 ഓരോന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് നിനക്കിവിടെ എന്തിൻ്റെ കുറവാണ്? കിടക്കുവാൻ കട്ടിലുണ്ട്, മെത്തയുണ്ട്, കാറ്റ് കൊള്ളാൻ പ്രകൃതിയിൽ നിന്നുമുള്ള കാറ്റുണ്ട്, മനുഷ്യനിർമ്മിതമായ കാറ്റുമുണ്ട്. ആ ഫാനിലെ ഇപ്പോഴും അതിൻ്റെ ശബ്ദം നോക്കൂ. കേൾക്കൂ നീ ആ ശബ്ദം, ഫാനിൻ്റെ ഇരുമ്പല്? ദേ, ആ തുറന്നിട്ട വാതിലിൽ കൂടി നല്ല ഇളം കാറ്റും കൂടിയല്ലേ ഇവിടേക്ക് പ്രവേശിക്കുന്നത്? അതെ. നീ നന്നായി ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചു. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് യാത്ര ചെയ്യുവാൻ എത്ര വാഹനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? അതെ 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 അതെ, ഓരോരുത്തരെ ഓരോരുത്തരെ കിട്ടുകയല്ലേ? അതെ. പുതിയ വാഹനവും കൂടി വന്നെത്തുവല്ലേ? അതെ. പുതിയ ആൾക്കാരും കൂടി വന്നെത്തുകയല്ലേ? അതെ. യുവാക്കളായ ആളുകൾ നിന്റെ അരികിലേക്ക് ഓടി 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 എത്തുകയല്ലേ? അതെ 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 അതെ. ഇനി നിനക്ക് എന്ത് വേണം? മാത്രമല്ല, നീ ഓർക്കുന്നു പോന്നാക. എന്ത്? ഒരിക്കൽ നീ ആഗ്രഹിച്ചിരുന്നില്ലേ നിന്റെ വാക്കുകൾ വിദ്യാർത്ഥികൾ എടുത്ത് ഉപയോഗിക്കണമെന്നും അവർ കോളേജുകളിൽ നിന്റെ വാക്കുകൾ എടുത്തു പറയണമെന്നൊക്കെ? തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആഹാ, നിന്റെ ആഗ്രഹം പോലെയൊക്കെ സംഭവിക്കുന്നില്ലേ? നിന്റെ വാക്കുകളെടുത്താണ് അവർ നൃത്തമുണ്ടാക്കുന്നത്. അതെ അതെ അതെ, നീയല്ലേ എന്നെ വന്ന് ഓർമ്മിപ്പിക്കുന്നല്ലോ. നീയെല്ലാം കാണുന്നുണ്ടല്ലേ, കേൾക്കുന്നുണ്ടല്ലേ? ഞാനെല്ലാം കാണുന്നു, കേൾക്കുന്നു, നിന്റെ സന്തോഷം അറിയുന്നു. ഓ, എന്ത് സന്തോഷം! എനിക്ക് സന്തോഷത്തിന്റെ ദിവസങ്ങളൊക്കെ ഒരിക്കലുണ്ടായിരുന്നു. ആവേശം കൊണ്ട് ആവേശഭരിതയായി ഞാൻ ഒരിക്കൽ നടന്നിരുന്നു. ഇപ്പോൾ ആവേശങ്ങളൊക്കെ കെട്ടുപോയിരിക്കുന്നു. ജീവിതത്തോട് വിരക്തി വന്നപ്പോഴാണ് നീ എന്നിലേക്ക് വന്നത്. അത് ശരിയാണ്, ജീവിതത്തോട് തന്നെ മടിയും വിരക്തിയൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് വരികയായിരുന്നു നീ, ഒരു മിന്നായം പോലെ. എന്തോ ആന കരിമ്പും കൂട്ടി കയറിയതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് ഒറ്റ പോക്കായിരുന്നു നീ. എന്തിനാ നീ എന്നെ എങ്ങനെ ആക്കിയത്? അങ്ങനെ പോയാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നില്ല നിന്നെ തേടി. ഇടയ്ക്കിടയ്ക്കല്ല, അതെല്ലാം പോട്ടെ, നിന്നെ ഞാൻ തേടി വരുന്നുണ്ട്. പക്ഷെ ഒരു മാത്രമെങ്കിലും നീ എന്നെ മനസ്സോടുകൂടി നിന്റെ ഹൃദയം കൊണ്ട് ഓർത്തിട്ടുണ്ടോ നാക്ക? എന്താണ് നീ നിശബ്ദത പാലിച്ചത്? ശരിയാണ്, എന്തോ എനിക്ക് നിന്നെ, ഞാൻ നിന്നെ എപ്പോഴും ഓർക്കാറില്ല. അതാണ് നിന്റെ കുഴപ്പം, നീ എന്നെ ഓർക്കാറില്ല. പക്ഷെ ഞാൻ നിന്നെ ഓർക്കും. ഞാൻ നിന്നെ ഓർക്കുന്നില്ല എന്നതൊരു കുറ്റമാണോ, ഒരു കുറവാണോ? ഒന്ന് ചിന്തിക്കൂ, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പറയുന്നത്? നിന്നെ ഞാൻ ഓർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ എന്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നത്?
എനിക്കെപ്പോഴും നിന്നെ എൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നില്ല. അതെൻ്റെ പരാജയമല്ല, അതെൻ്റെ വിജയവുമല്ല. മറവി മറവി വരാൻ എന്തിനു ഞാൻ ഓർക്കണം? വേണ്ട വേണ്ട, നിന്നെ ഞാൻ വേദനിപ്പിക്കുന്നില്ല. നിനക്കിഷ്ടമുള്ളപ്പോൾ മാത്രം എന്നെ ഓർക്ക, ഓർമ്മിക്ക. അല്ലാത്തപ്പോ നീ ഓർമ്മിക്കണ്ട. നിനക്കെല്ലാം കൊണ്ട് ഞാൻ ഭാരം ഒഴിവാക്കുകയാണ്. എല്ലാത്തിൽ നിന്നും നിന്നെ ഞാൻ ഭാരമില്ലാത്ത ഒന്നാക്കി മാറ്റുന്നു. നിന്റെ ജോലിയുടെ ഭാരം കുറച്ചു. നിന്റെ ഓരോ ജോലിയുടെയും ഭാരം ഞാൻ കുറച്ച് 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 വരികയാണ്. ഭാരം കുറയ്ക്കുമ്പോൾ നീ ഓർക്കണം, ഇന്ന ഇന്ന ഭാരം കുറച്ച് തരുന്നത് ഞാനാണെന്ന് ഓർമ്മിക്ക. നിനക്ക് എന്തോരം ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ ജോലി എങ്ങാനും നീ ചെയ്യുന്നുണ്ട്? ഇല്ല. അപ്പൊ നിന്റെ ഭാരം ഞാൻ കുറച്ചു തരികയല്ലേ? അതെ, നീ കാരണമില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു, കാരണമില്ലാതെ ജോലി എടുക്കുകയായിരുന്നു. എന്തിനായിരുന്നു നീ ആ ജോലിയെല്ലാം എടുത്തത്? ആർക്കു വേണ്ടിയായിരുന്നു ജോലി എടുത്തത്? നിനക്ക് വേണ്ടിയായിരുന്നു. അല്ല, പിന്നെ ആർക്കു വേണ്ടി ജോലി എടുക്കുന്ന? നീ ആർക്കു വേണ്ടിയും ജോലി എടുക്കണ്ട. കാരണം ഇനി നിനക്ക് വിശ്രമവേളയാണ്. നീ ഇവിടെ ഇങ്ങനെ രസകരമായി നിന്റേത് മാത്രമുള്ള ദിനങ്ങളിൽ നിന്റെ ദിനചര്യകളുമായി മാത്രം കഴിയുക. നീ ആർക്കു വേണ്ടിയും ജോലി എടുക്കണ്ട, കേട്ടോ? ആ, നീ രാവിലെ നിന്റെ ദിനചര്യകൾ നേടുക. എന്തെല്ലാമാണോ അത് നീ ചെയ്യുക. എന്നിട്ട് നീ വിശ്രമിക്കുക. എത്രയോ വർഷക്കാലം നീ ജോലി ചെയ്തതാണ്. നീ അവശയാണ് കുട്ടി, നിന്റെ ശരീരം വയ്യ കുട്ടി, നിന്റെ മനസ്സും വയ്യ, നിന്റെ ഹൃദയവും വയ്യ. അങ്ങനെയുള്ള നീ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്? കഷ്ടപ്പെടുന്നത് എന്തിനാണ്? നീ കഷ്ടപ്പെടേണ്ടതില്ല. നിന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റുവാൻ ഞാനുണ്ട്. ഞാൻ നിന്റെ കഷ്ടപ്പാടുകൾ മാറ്റുവാൻ വന്ന ആളാണ്. നിന്റെ അടുക്കൽ ആരൊക്കെ വരുന്നുണ്ടോ അവർക്കൊക്കെ തന്നെയും കഷ്ടപ്പാടില്ലാതെ ജീവിക്കാം. ആര് വരാനാ എന്റെ അടുക്കൽ? നോക്കിക്കൂ, ഒരുപാട് 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 ആളുകൾ വന്നെത്തും. ഇപ്പൊ തന്നെ ആളുകളെ കൊണ്ട് നിറയാ. ഒരിക്കൽ നീ ആഗ്രഹിച്ചതല്ലേ നിനക്ക് ആൾ ബലം വേണോന്ന്? ഇപ്പോൾ ആള് കൂടി വന്നപ്പോൾ നിനക്ക് അവരെ അംഗീകരിക്കാൻ കഴിയാതെ വരുന്നു പോക്കുട്ടി. എന്തോ അവരെന്നെ വല്ലാണ്ട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് പോലെ തോന്നുന്നു. അത് രസകരമല്ലേ? അവരുടെ ചോദ്യങ്ങൾക്ക് രസകരമായി നീ ഉത്തരങ്ങൾ കൊടുക്കൂ. നിന്റെ ചോദ്യങ്ങൾ കേൾക്കുവാനാണ് അവർ വരുന്നത്. ഒരിക്കൽ നീയും ഇങ്ങനെ പലരോടും ചോദ്യങ്ങൾ ചോദിച്ച് നടന്നതല്ലേ? ഉത്തരങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കപ്പെട്ട് നടന്നതല്ലേ? അതെ, അങ്ങനെ ഇവരെയും കരുതിക്കോളൂ. ശരിയാണ്, അപ്പോൾ നീ ഇനി വിശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. നിനക്കിപ്പോൾ ഒട്ടും വയ്യ. നീ വിശ്രമിക്കുക, ഭക്ഷണം കഴിക്കുക, നിന്റെ ദിനചര്യകൾ നോക്കുക, വിശ്രമിക്കുക, ഭക്ഷണം കഴിക്കുക, നിന്റെ ദിനചര്യകൾ നോക്കുക, വിശ്രമിക്കുക,
അതല്ലാതെ ഒരു പണിയും നീ ഇനി ഇവിടെ ചെയ്യരുത്. ഇല്ല. വാഹനത്തിൽ ഉല്ലാസയാത്രകളും നടത്തുക, തീർത്ഥാടന യാത്രകളും നടത്തുക, സഞ്ചരിക്കുക, സഞ്ചാരം ചെയ്യുക. അല്ലാതെ ഒരു പണിയും നീ ചെയ്യരുത്. ഇല്ല. ഒരു ജോലിയും നീ ചെയ്യരുത്. ഇല്ല. നീ ജോലി ചെയ്യേ ചെയ്യരുത് നാഗ. ഇല്ല, ഞാൻ ജോലി ചെയ്യേ ചെയ്യില്ല. ജോലി ചെയ്യാതെ നീ ഇരിക്കാം. നീ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് മോളെ, ഒത്തിരി നീ ജോലി ചെയ്തതാണ്. എന്തെല്ലാം ജോലിയാ വെറുതെ ചെയ്തെന്നറിയോ? നീ ആർക്കോ വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി. എന്നിട്ടോ എന്തെങ്കിലും നേടാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇനി നീ എന്ത് ചെയ്യണം? ഇനി ജോലി ചെയ്യാതെ നീ ഒന്നിരുന്നേ? ഒന്നും ചെയ്യാതിരിക്കൂ. അപ്പൊ എല്ലാം എന്റെ കാര്യമെല്ലാം നീ കൊണ്ടുതരുമോ? നോക്കിക്കോ എന്താ സംഭവിക്കുന്നതെന്ന്. ഞാനെന്നാ പോട്ടെ. എവിടെ പോവാ? ഞാൻ പോയിട്ട് പിന്നെ വരാം. നീ എന്റോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. ഇതാണ് നിന്റെ കുഴപ്പം. നീ ഇത്ര സ്വാർത്ഥയാകരുത് നാഗ. സ്വാർത്ഥതയാകരുത്, അരുത്. ഞാൻ സഞ്ചരിക്കട്ടെ. ഞാൻ എല്ലായിടവും സഞ്ചരിക്കട്ടെ നാഗ. എല്ലാം കാണട്ടെ, എല്ലാം അറിയട്ടെ. ശരി ശരി ശരി. എനിക്കൊരു ചക്കര ഉമ്മ തരുമോ? അന്ന് തന്നില്ലേ? അന്ന് തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നൂടെ? നിന്റെ മൂർത്താവിൽ ഒരു ഉമ്മ. ഇതെന്തുമ്മയാ ഇങ്ങനെയാണോ ഉമ്മ തരുന്ന? പിന്നെങ്ങനെയാ ഉമ്മ തരുന്ന? ശബ്ദം നന്നായിട്ട് കേൾപ്പിച്ചു തരൂ. നിന്റെ ആ ഇടയ്ക്കുള്ള പല്ലുവിന്റെ ഇടയിലൂടെ ആ ശബ്ദം എങ്ങോ പോകുന്നു. നന്നായിട്ട് തരുന്നില്ല നീ. അതെ, എങ്കിൽ ശബ്ദം നന്നായിട്ട് ചുംബിക്ക. മതിയോ ഉമ്മ? മതിയോ ഉമ്മ? എങ്കിൽ ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് വരാം. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ആ, ഞാൻ വരുമെന്നേ. നീ ഇനി വിശ്രമിച്ചോളൂ കുട്ടി. നല്ല ജോലി ചെയ്തല്ലേ, വിശ്രമിച്ചോളൂ.